കോട്ടയം നഗരസഭയിലെ LDF അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്ന് പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. BJP UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. വിഷ്ണു സുരേഷ് നൽകും വിവരങ്ങൾ കോട്ടയത്ത് നിന്ന്. വിഷ്ണു, ബിഗ് ബ്രേക്കിംഗിന്റെ തുടക്കത്തിൽ വിഷ്ണു സൂചിപ്പിച്ചത് തന്നെ സംഭവിച്ചു അല്ലേ? സുജയ, 52 അംഗ കൗൺസിലാണ് കോട്ടയം നഗരസഭയിലേത്. 27 പേർ എത്തിയിരുന്നെങ്കിൽ മാത്രമേ ഈ അവിശ്വാസം ചർച്ചക്കെടുക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. നേരത്തെ തന്നെ UDFഉം BJPയും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതോടെയാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം അത് ചർച്ചക്കെടുക്കാതെ തന്നെ തള്ളുന്നൊരു സാഹചര്യമുണ്ടായത്. കോട്ടയം നഗരസഭയിലെ ഭരണഘടനാകാര്യസ്ഥത ഉയർത്തിപ്പിടിച്ചാണ് UDF ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസം കൊണ്ടുവന്നത്. കഴിഞ്ഞ തവണ ഇതേ സമാനമായ രീതിയിൽ അവിശ്വാസം കൊണ്ടുവന്നൊരു പശ്ചാത്തലത്തിൽ BJP പിന്തുണച്ചിരുന്നു. അങ്ങനെ അവിശ്വാസം പാസ്സായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന നറുക്കെടുപ്പിലൂടെ LDFന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. UDF അധികാരത്തിലായിരുന്നു. ഇത്തവണ പക്ഷേ UDFന് അനുകൂലമായ ഘടകം 22 അംഗം UDFനുണ്ട്, 21 അംഗങ്ങൾ മാത്രമാണ് ക്ഷമിക്കണം 22 അംഗങ്ങൾ LDFനുണ്ട്, 21 അംഗങ്ങൾ മാത്രമാണ് UDFനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയ ചർച്ച പാസ്സായിരുന്നെങ്കിൽ 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോട്ടയം നഗരസഭയുടെ ഭരണത്തിലേക്ക് LDF എത്തുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിശ്വാസ പ്രമേയ ചർച്ച പാസ്സായില്ല. അത് ചർച്ചക്കെടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അത് ചർച്ചക്കെടുക്കാതെ തള്ളിയിരിക്കുന്നു. ഇടതുപക്ഷത്തെയും UDFനെയും അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയല്ല തങ്ങൾ പ്രയത്നിക്കുന്നതായിരുന്നു BJP ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. ഒപ്പം ഒരു അംഗം മരിച്ച ഒരു പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ ഇത്തരത്തിൽ അവിശ്വാസം ഉയർത്തുന്നത് അതൊരു ധാർമ്മികതയുടെ വിഷയമുണ്ട്. ആ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തങ്ങൾ വിട്ടുനിൽക്കുന്നതെന്ന് BJP വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് UDF ഭരണസമിതിക്കെതിരെ സമരം ചെയ്ത ആളുകളാണ് BJP. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ അവിശ്വാസം നിന്ന് വിട്ടുനിൽക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് BJPയും UDFഉം തമ്മിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ LDFന്റെ പ്രതികരണം. സുജയ. ഓക്കെ, വിഷ്ണു സുരേഷാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.